ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പറയാൻ പോകുന്ന വാർത്ത എങ്ങനെ മുസ്ലിം സുഹൃത്തുക്കൾ അക്സെപ്റ്റ് ചെയ്യുമെന്നറിയില്ല. ഏതാണ്ട് അയോധ്യ വിഷയത്തിലെ ക്ഷീണത്തിന് ഇതുവരെ അയവ് വന്നിട്ടില്ല. ഞങ്ങളുടെ ബാബരി മസ്ജിദ് തകർത്ത് ദാ അയോധ്യയിലെ രാമക്ഷേത്രമാക്കിയേ എന്നുള്ള നിലവിളിക്കിടയിലാണ് നമ്മൾ അടുത്ത ഒരു ക്ഷേത്രം കൂടി പൊങ്ങുന്നു. അതിൻ്റെ പേര് ഹിന്ദു മന്ദിർ എന്നാണ് എന്നറിയുന്നത്. അത് വേറെങ്ങുമല്ല, ഞമ്മന്റെ നാട്ടിൽ തന്നെയാണ്. ഡിസംബർ 6 എല്ലാ ഡിസംബർ 6 ഈ ഡിസംബർ 6 മാത്രമാണ് ഇല്ലാതിരുന്നത്, അതിനു മുമ്പുള്ള എല്ലാ ഡിസംബർ 6 ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം പോപ്പുലർ ഫ്രണ്ടുകാർ ഹൈന്ദവ ക്രൈസ്തവ സ്കൂളുകൾ, നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് സ്കൂളുകൾക്ക് മതമില്ല, ഇന്നതുണ്ട് ഇരിക്കട്ടെ, ആ സ്കൂളുകളിലൊക്കെ പോയി ആ സ്കൂളുകളിലേക്ക് പോകുന്നതിൻ്റെ വഴിയിൽ നിന്നിട്ട് കുട്ടികളുടെയൊക്കെ ബാഡ്ജിന് പകരം യൂണിഫോമിൻ്റെ പുറത്ത് ഞാൻ ബാബരി എന്ന സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തു. വളരെ വിവാദമായി വിഷയം, ഒരു തവണയല്ല പല തവണകളിൽ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഇസ്ലാമിക് സ്കൂളിലാണ് അങ്ങനെ, ഞാൻ പ്രാണപ്രതിഷ്ഠയുടെ ആളാണെന്നോ അതല്ലെങ്കിൽ രാമന്റെ ആളാണെന്നോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്തായിരിക്കും നമ്മുടെ നാട്ടിൽ സംഭവിക്കുക. അതാണ് നമ്മുടെ നാട്. നമ്മൾ നോക്കുമ്പോൾ മതേതരത്വമൊക്കെയാണ് നമ്മൾ മുഴത്തിന് 300 പറയുകയും ചെയ്യാറുണ്ട്. എൻ്റെ നാട് ജനാധിപത്യമാണെന്ന്, പക്ഷേ എന്നോ അതിനെ മതാധിപത്യം വിഴുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മളത് സമ്മതിച്ചാലും ശരി, സമ്മതിച്ചിട്ടില്ലെങ്കിലും ശരി. ഈ കൊച്ചു കേരളക്കരയുടെ കഥ മാത്രം എടുത്താൽ തന്നെ നമുക്കറിയാം എത്രമാത്രം മതം വിഴുങ്ങിയിട്ടുണ്ടെന്ന്. ഇരിക്കട്ടെ, നമുക്ക് പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ പോകാം. ലോകം ഉറ്റുനോക്കുന്ന അബുദാബിയിലെ പ്രഥമ പരമ്പരാഗത ഹിന്ദു ശിലാക്ഷേത്രമാണ് ബാബ്സ് ഹിന്ദു മന്ദിർ എന്നാണ് അതിനെ വിളിക്കുന്നത്. അതിപ്പോഴിതാ ഉദ്ഘാടനത്തിനൊരുങ്ങുകയാണ്. എവിടെയാണ്? നമ്മുടെ സ്വന്തം അബുദാബിയിൽ. ഞമ്മന്റെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇസ്ലാമിക രാജ്യത്താണ്, ഓർക്കണം. ഫെബ്രുവരി 14 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതെങ്ങനെ നമ്മൾ സഹിക്കും? ഇത് സഹിക്കാവുന്നതിൻ്റെ പരമാവധിയാണ്. പ്രത്യേകിച്ച് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത നരേന്ദ്രമോദി നമ്മുടെ ക്ഷേത്രവും ഉദ്ഘാടനം ചെയ്യുന്നു, അതും ഞമ്മന്റെ നാട്ടിൽ തന്നെ. കാരണം രാമനു ഇപ്പം ഞമ്മന്റെ ആളാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം മുസ്ലിങ്ങളുടെ മേളയാണ് അയോധ്യയിൽ നടക്കുന്നത്. ഇതുവരെ മാവേലി മുഹമ്മദ് അലി ആയിരുന്നെന്നും പറഞ്ഞ് മുള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫി വന്നതേ നമ്മൾ കണ്ടുള്ളൂ. അങ്ങനെ കൂടുതൽ ആളുകളുള്ള ദൈവങ്ങളെ, അതല്ലെങ്കിൽ കൂടുതൽ പ്രതിഷ്ഠ നടക്കുന്ന കൂടുതൽ അനുയായികളുള്ള ആളുകളെ ഞമ്മന്റെ ആളുകളാക്കി മുറിയന്മാരാക്കി മാറ്റുന്ന ഒരു പദ്ധതി കേരളത്തിൽ മാത്രമല്ല ഇപ്പോഴിതാ പലയിടങ്ങളിലും തുടങ്ങിയിട്ടുണ്ട്. എന്തായിരുന്നാലും ഇതിനും നമ്മുടെ നരേന്ദ്രമോദി തന്നെ ഉദ്ഘാടനം ചെയ്യുമെന്നത് ഒരിക്കലും കേരളത്തിലെ ഇടതിനും വലതിനും സഹിക്കാൻ പറ്റില്ല. മറ്റവരൊന്നും സഹിച്ചാലും ശരി. UAE ഭരണാധികാരികളടക്കം അറബ് പ്രമുഖരും മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളും അതിനകത്ത് പങ്കെടുക്കുമത്രേ. അതെങ്ങനെ ശരിയാകുമെന്ന്? ശിർക്കല്ലേ? അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപകർമ്മമല്ലേ ബഹുദൈവാരാധന? ബഹുദൈവാരാധകരോടല്ലേ കണ്ടടത്ത് വെച്ച് കൊല്ലാൻ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചത്? പിരടിക്കു വെട്ടാൻ പറഞ്ഞില്ലേ? പതുങ്ങിയിരുന്നിട്ടാണെങ്കിലും ശരി. അങ്ങനെയുള്ള ആ ബഹുദൈവാരാധകർ, ഷിർക്ക് ചെയ്യുന്നവർ, നജസാണ്, മാലിന്യമാണ് എന്ന് പറഞ്ഞ ഖുർആനിന്റെ വക്താക്കൾ എങ്ങനെയായിരിക്കും ഇതിലെ ഈ സദസ്സിലൊക്കെ പോയിട്ട് പങ്കെടുക്കുന്നത്? ശരി, ഇരിക്കട്ടെ. ഇതിനോടകം തന്നെ ഓൺലൈനിൽ ദർശനത്തിന് സമയം ബുക്ക് ചെയ്തവരെ 18 പ്രവേശിപ്പിച്ച് തുടങ്ങുമത്രേ. എന്നാ തിരക്ക് കാരണം UAE ഉള്ളവർ 1 മുതൽ മാത്രമേ ക്ഷേത്ര സന്ദർശനത്തിന് ശ്രമിക്കാവൂ എന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട്. 2019 UAE തലസ്ഥാനത്ത് നിർമ്മാണം ആരംഭിച്ച ഐതിഹാസികമായ ബാബ്സ് ഹിന്ദു മന്ദിറിന്റെ നിർമ്മാണം പൂർത്തിയായെങ്കിലും മിനുക്കുപണികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണിപ്പോഴും.
യുഎഇയിലെ ഒരു എമിറേറ്റ്സിനെ പ്രതിനിധീകരിക്കുന്ന 7 ശിഖരങ്ങളാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണങ്ങളിൽ പ്രധാനപ്പെട്ടത്. ലോകമെമ്പാടുമുള്ള ഐക്യത്തിന്റെയും ശാന്തിയുടെയും ഒരുമയുടെയും സ്നേഹത്തിന്റെയും പ്രതീകമായി ക്ഷേത്രം പ്രവർത്തിക്കുമെന്ന് സ്വാമി ബ്രഹ്മവിഹാരി പറഞ്ഞു. ചരിത്രപരമായ ഭൂമി സമ്മാനത്തിന് സ്വാമി ബ്രഹ്മവിഹാരി നന്ദി പ്രകടിപ്പിക്കുകയും മന്ദിര സ്ഥാപനത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുകയും ചെയ്തു. ഇന്ത്യയും യുഎഇയും തമ്മിൽ മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധം വളർത്തിയെടുക്കുന്നതിനുള്ള പ്രതീകാത്മകവും ചരിത്രപരവുമായ നാഴികക്കല്ലാണ് ക്ഷേത്രമെന്നാണ് സ്വാമി പറഞ്ഞത്. സ്വാമി ഗണേശ്വർ, അശോക് കൊട്ടേച്ച, വിശാൽ പട്ടേൽ, വിക്രം ബോറ തുടങ്ങിയവരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അബുദാബി ഹൈവേയിൽ അബു മുറൈക്കയിൽ 27 ഏക്കർ സ്ഥലത്തിൽ പിങ്ക് മണൽക്കല്ലും വെള്ള മാർബിളും കൊണ്ടാണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. മുഴുവൻ സമുച്ചയവും പാർക്കിംഗും ചെറിയ പിനാക്കിളുകളുള്ള പ്രധാന കൊടുമുടിയും അടക്കമുള്ള മുഴുവൻ കാഴ്ചയും ഗംഭീരമാണ്. ഇന്ത്യൻ പുരാണ ഇതിഹാസങ്ങളായ രാമായണം, മഹാഭാരതം, ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള മറ്റു വിവരണങ്ങൾ എന്നിവയിൽ നിന്നുള്ള പ്രധാന നിമിഷങ്ങൾ അടങ്ങിയ ഇതൊക്കെ തുടങ്ങിയ കരകൗശല വിദഗ്ധരുടെ സൃഷ്ടികളിൽ പതിഞ്ഞിട്ടുണ്ട് ഇതിൽ. 2000 ശില്പികൾ രാജസ്ഥാൻ ശിലകളിൽ കൈകൊണ്ട് കൊത്തിയ ഈ ക്ഷേത്രം യാഥാർത്ഥ്യമാക്കുന്നതിൽ പങ്കാളികളായ എല്ലാവരുടെയും നിസ്വാർത്ഥ സേവനത്തെയും സമർപ്പണത്തെയും അദ്ദേഹം പ്രശംസിച്ചു. കൂടാതെ ത്രിവേണി സംഗമം, ഗൗമുഖ് മണികൾ, വിശാലമായ ഹാൾ, ഫുഡ് കോർട്ട് എന്നിവയും ശ്രദ്ധേയമാക്കിയിട്ടുണ്ട്. മന്ദിറിന്റെ നിർമ്മാണത്തിൽ നേരത്തെ യുഎഇ സഹിഷ്ണുത സഹവർത്തിത്വ മന്ത്രി ഷെയ്ഖ് നെഹ്യാൻ ബിൻ മുബാറക് അൽ നെഹ്യാൻ സംതൃപ്തി രേഖപ്പെടുത്തുകയും മൂല്യങ്ങൾ, ഐക്യം, സാംസ്കാരിക സമ്പുഷ്ടീകരണം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ അതിന്റെ അഗാധമായ സ്വാധീനം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മന്ദിർ ലോകാത്ഭുതങ്ങളിൽ ഒന്നായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചരിത്രം രൂപപ്പെടുത്തുന്നതിൽ വൈദികരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും ഗണ്യമായ സംഭാവനകളെ അഭിനന്ദിച്ചു. ബാബ്സ് ഹിന്ദു മന്ദിർ അത് പ്രതിനിധീകരിക്കുന്ന ശാശ്വത മൂല്യങ്ങളുടെയും സാംസ്കാരിക പൈതൃകത്തിന്റെയും മൂർത്തിഭാവമായി നിലകൊള്ളുന്നു. ഇന്ത്യയും യുഎഇയും തമ്മിലുള്ള അഗാധമായ സൗഹൃദത്തിന്റെ തെളിവാണ് ഇതിന്റെ നിർമ്മാണം. അതോടെ രാജ്യാന്തര സൗഹാർദ്ദം വളർത്തിയെടുക്കാനും സാധിക്കുന്നു. ഇതാണ് സ്വാമി പറഞ്ഞത്. ഇത് നമ്മുടെ നാട്ടില് ആരാധനാലയങ്ങൾ വ്യത്യസ്തമായ മതവിഭാഗക്കാരുടേത് ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് സിറിയയിലേക്കോ യമനിലേക്കോ മറ്റ് അറേബ്യൻ രാജ്യങ്ങളിലേക്കോ ചേക്കേറാൻ വേണ്ടി തയ്യാറെടുക്കുന്ന നമ്മുടെ കേരളത്തിലെ ഇത്തരം തീവ്രവാദികളായ മുസ്ലിങ്ങൾ ഇനി അബുദുബൈയിൽ പോകുമോ? അബുദാബി ശിർക്കൻ കേന്ദ്രമാക്കി മാറ്റുമോ? അയോധ്യയെ പോലെ മുസ്ലിങ്ങൾക്ക് ഭ്രഷ്ട് കൽപ്പിക്കുമോ? ഒക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. ഇതെന്തായിരുന്നാലും മുസ്ലിങ്ങൾക്ക് ഇത് സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നന്ദി.